ഇനി എന്ത് ചെയ്യാം, ഇവിടെ ഈ വെള്ളം വരെ വരെ ഉള്ളു നമുക്ക് വരാനുള്ളൂ, ബാക്കി ഭിത്തിയാന്ന് കണക്കൂട്ടിച്ചായി. വരട്ടെ, ഓടി വരരുത്, പതുക്കെ വരുള്ളൂ, എത്രയും പതുക്കെ വരാൻ പറ്റും അത്രയും പതുക്കെ. ഇവിടെ വന്നോണ്ടെ നിർത്തണം വണ്ടി കേട്ടോ, അതിൽ കൂടുതൽ പോകരുത്. വരട്ടെ പതുക്കെ, ക്ലച്ച് ആ ഇച്ചിരി കൂടെ വരണം, ക്ലച്ച് ഫുള്ളി ഓട്ടി ബ്രേക്ക് ഓട്ടിക്കുക. സ്റ്റാർട്ട് ചെയ്താ ഇനി ഹാഫ് ക്ലച്ചിലാക്കുക, പുറകോട്ട് വണ്ടി ഇറങ്ങി പോകുന്നുണ്ടെങ്കിൽ ഹാഫ് ക്ലച്ചിലാക്കിയിട്ടേ വരാനുള്ളൂ. പതുക്കെ വരട്ടെ, ആ മതി, ക്ലച്ച് ഫുള്ളി ഓട്ടി ബ്രേക്ക് ഓട്ട്. ഇനി നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല, ഇവിടെ ഒരു ഭിത്തിയാണെന്ന് നമ്മൾ വിചാരിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് എങ്ങോട്ടായിരിക്കും പോകാൻ പറ്റുന്നത്? ബാക്കിലോട്ട് പോകാൻ പറ്റും. ബാക്കിലോട്ട് പോകുന്നതിന് മുമ്പ് ഫ്രണ്ട് ഇവിടെ വരണമെങ്കിൽ എന്ത് ചെയ്യണം? ലെഫ്റ്റിലോട്ടാണോ റൈറ്റിലോട്ടാണ്? റൈറ്റിലോട്ട് തിരിക്കണം. റൈറ്റിലോട്ട് തിരിക്കുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം? റിവേഴ്സ് ഗിയർ ഇട്ടോ, പതുക്കെ ഇങ്ങനെ ഇടിയിപ്പിച്ചിട്ടുണ്ടോ ഗിയർ? ആ പതുക്കെ സമാധാനത്തിൽ ന്യൂട്രലാക്കിയിട്ട് റിവേഴ്സ്. ആ ഇനി എന്ത് ചെയ്യണം? തിരിച്ചോ, കഷ്ടപ്പെട്ട് എന്റെ പൊന്നുമോൻ ഇപ്പോഴാണ് കഷ്ടപ്പെടാൻ തുടങ്ങിയത് അല്ല. ആ ഇനി എന്ത് ചെയ്യണം? ഇനി ആദ്യത്തെ തട്ട് എവിടെ നിന്നാ കിട്ടുന്ന? റൈറ്റ് സൈഡിൽ നിന്നാണോ ലെഫ്റ്റ് സൈഡിൽ നിന്നാ തട്ട് കിട്ടുന്ന? ആ അപ്പൊ ലെഫ്റ്റ് സൈഡ് മിറർ നോക്കിക്കോ, ബാക്ക് പോയി തട്ടുന്ന അവിടെയാണ് കേട്ടോ. ബ്രേക്കിൽ കാല് വെച്ചോണം, പതുക്കെ പതുക്കെ ഞെരുങ്ങി ഞെരുങ്ങിയേ പോവാണ്. ആ മതി, ബ്രേക്ക് ഔട്ട് വന്നില്ല. ഇനിയിപ്പോ നമുക്ക് റോഡിലോട്ട് പോകാമല്ലോ, ഫ്രണ്ട് ഫ്രീ ആയില്ല. ഇനി എന്ത് ചെയ്യണം? ഫസ്റ്റ് ഗിയർ ഇട്, ബലം പിടിക്കരുത്. ഇനി എന്ത് ചെയ്യണം? എങ്ങോട്ട് തിരിക്കണം? ആ തിരിച്ചോ, ലെഫ്റ്റ് തിരി, ആത്മാർത്ഥമായിട്ട് തിരി, തിരിക്കും എൻ്റെ മുന്നോ. തിരിച്ചാ, കറക്റ്റ് നേരെ കൊണ്ടുവന്നിട്ട് വാ, വണ്ടി പോട്ടെ, വണ്ടി പോയിട്ട് പോയി വാ. ബ്രേക്ക് ഇന്ന് കാലിട്, ബ്രേക്ക് ഔട്ട് നിർത്ത്, ക്ലച്ച് പുള്ളി ഔട്ട്, ബ്രേക്ക് ഔട്ട് മതി. ബാക്ക് ലെവൽ ചെയ്ത് ഇട്ട് തന്നെ, റിവേഴ്സ് ഇട്, റിവേഴ്സ് ഗിയർ ഇട്, റിവേഴ്സ് ഗിയർ ഇട്. ആ ഇനി പതുക്കെ ഒന്ന് പുറകോട്ട് അനക്കിക്ക വണ്ടി, ചരിഞ്ഞാ പോണെങ്കിൽ തിരിച്ചു പോണം. പതുക്കെ പോട്ടെ, ഇറങ്ങട്ടെ. ആ അപ്പൊ എന്ത്, എങ്ങോട്ട് തിരിക്കണം? അങ്ങോട്ടാണോ തിരിക്കണ്ട? ആ തിരി, ഇനി പതുക്കെ വിട്ടു കൊടുത്ത മതി, മതി പതുക്കെ റിലീസ് ചെയ്ത. ഇനി നന്നായിട്ട് തിരിയണ്ട, അപ്പോ തിരിച്ചോ. ബാക്ക് ലെവലിൽ വരുമ്പോ അവിടെ നിർത്തണേ, ബാക്ക് ലെവലിൽ വരുമ്പോ, അല്ലാതെ നിർത്തരുത്. വരട്ടെ വരട്ടെ, അന്നാ ഇനി എന്ത് ചെയ്യണം? വീല് നേരെയാക്കണം, നേരെയാക്ക്. ഇനി ഇച്ചിരി കൂടെ പുറകോട്ട് ഇറക്കിക്ക, റിവേഴ്സ് ചെയ്ത് തന്നെ ഇച്ചിരി കൂടെ പുറകോട്ട് പോകണം. വണ്ടി ചരിഞ്ഞാണോ നേരെയാണോ പോണത്? ഉറപ്പാണോ? ഒന്നുകൂടെ നോക്കിക്ക, നിർത്തിക്കോ അവിടെ. എങ്ങോട്ടാ ചരിയുന്ന? ബാക്ക് എങ്ങോട്ടാ പോണത്? ബാക്ക്, ബാക്ക് അങ്ങോട്ട്. അപ്പൊ എന്ത് ചെയ്യണം? ആ റൈറ്റിലോട്ട് സ്വല്പം തിരിച്ച്, ആ മതി, പതുക്കെ വിട്ടു കൊടുത്ത. ഇപ്പൊ നേരെ വരുന്നില്ല. ഇനി ആ തിരിച്ചത്ര നേരെയാക്കിയത്, തിരിച്ചത്ര ആ ചുമ്മാ അത്രയും തിരിക്കണ, അത്രയാണോ തിരിച്ചത്? ഇനിയും തിരിയാണ്ട് നോക്കിയ, തിരിച്ചത്ര ഇനിയും തിരിയാണ്. ആ മതി, ഇനി ബാക്കിലോട്ട് ഇറക്കിക്കോ പതുക്കെ. ക്ലച്ച് ഫുള്ളി ഓട്ടി ബ്രേക്ക് ഓട്ടിക്ക, ന്യൂട്രലാക്ക്. സത്യം പറയണം, കണ്ണൂരിന്ന് വന്നിട്ട് നഷ്ടമാണോ ലാഭമാണോ? എന്താ പറയണ്ടത്, ലാഭം അല്ലാതെ ഇതില് വേറെ ഒന്നുമില്ല. സീരിയസ് ആയിട്ടാണ്, സത്യമായിട്ടും. ഇങ്ങനെ ഒരു ഗ്ലാസ് ഭയങ്കരമായിട്ട് അടിപൊളിയായിരുന്നു. എന്ന് വെച്ചു കഴിഞ്ഞാല് നമ്മളെ സ്കൂളിൽ നിന്ന് പഠിപ്പിക്കുന്നൊന്നും ഒന്നുമല്ല. ശരിക്കൊരു ഡ്രൈവർ എന്താണെന്ന് ആക്കി തരുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ക്ലാസ്സാണ്, സത്യമായിട്ടും. ആത്മാർത്ഥമായിട്ട് പറയാ, കണ്ണൂർ എവിടെയാ സ്ഥലം? എവിടെയാ കണ്ണൂർ? ഞാൻ പിണറായി. പിണറായി, പിണറായി നമ്മുടെ സഖാവിന്റെ നാട്. സഖാവിന്റെ നാട് ആണല്ലോ. ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വരണ്ടെങ്കിൽ അത്രയും വന്നത് തന്നെ ഭയങ്കരമായിട്ട് എനിക്ക് വന്നില്ലെങ്കിൽ ഇതൊരു വലിയ മിസ്സിംഗ് ആണ്, സത്യമായിട്ടും. ഇപ്പൊ ചുമട്ട് പണിയെടുത്ത പോലെ വിയർത്ത് കുളിച്ചു, വിയർത്ത് കുളിച്ചു, നല്ല കഷ്ടപ്പെട്ടു, നല്ലോണം കഷ്ടപ്പെടുത്തി എന്നെ കഷ്ടപ്പെടുത്തി. പക്ഷെ
എന്താന്ന് നമ്മൾ സ്കൂളിൽ നിന്ന് പഠിപ്പിക്കുമ്പോൾ റിവേഴ്സോ കാര്യങ്ങളോ ഒന്നും പഠിപ്പിക്കുന്നില്ല. ജസ്റ്റ് ഒരു ഓടിച്ച് ഒരു ഡ്രൈവിംഗ് ലൈസൻസ് തരിക എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അതിനെ കൊണ്ട് നമ്മളൊന്നും ശരിക്കൊരു ഡ്രൈവർ ആണ്ടെങ്കിൽ ഇതേപോലത്തെ സ്കൂളിൽ വന്ന് പഠിക്കണം. അതാണ് എനിക്ക് പറയാനുള്ളത് എല്ലാവരോടും. സത്യസന്ധമായിട്ട് ഞാൻ പറഞ്ഞതാ, സത്യസന്ധമായിട്ട് പറഞ്ഞതാ. പേര് സുജിനേഷ്. സുജിനേഷ് എന്ത് ചെയ്യുന്നു സുജിനേഷ്? ഞാൻ ഗൾഫിലാണ്. ഗൾഫിലാണ്? ആ, ഗൾഫില് സ്റ്റോർ കീപ്പറായിട്ട് ജോലി ചെയ്യാണ്. അപ്പൊ കൊറേ കാലമായി ഇതിന്റെ റെയ്ഹാന്റെ വീഡിയോ ഇങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. അപ്പോഴേ ഒരു മനസ്സിലാഗ്രഹം ഉണ്ടായിരുന്നു, ഒന്ന് പോയി ഒന്ന് പഠിക്കണം. അപ്പൊ നാട്ടിൽ തന്നെയുണ്ട്, ഒരു കിലോമീറ്ററിന് 50 കൊടുത്തിട്ട് ഇങ്ങനെ പഠിക്കുന്നതൊക്കെ. പക്ഷെ അതൊന്നും ഒന്നുമല്ലാന്ന് ഇപ്പോൾ മനസ്സിലായി. ഇവിടെ വന്നപ്പോൾ എന്നെ നല്ലവണ്ണം ഓടിപ്പിച്ചു, മാക്സിമം എനിക്ക് സ്വന്തമായിട്ട് എടുക്കാൻ പറ്റുന്ന വിധത്തിലുള്ള കോൺഫിഡൻസ് ആക്കി തന്നു. അത്യാവശ്യം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വണ്ടി എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ സുഖമായിട്ട് ഓടിക്കഴിഞ്ഞു. എന്നുവെച്ചാൽ കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നു, എന്താണ് എങ്ങനെയാണ് ഓടിക്കേണ്ടത്, എങ്ങനെയാണ് ഒരു ജംഗ്ഷനിലൊക്കെ എടുക്കേണ്ടത്, എങ്ങനെയാണ് റിവേഴ്സ് എടുക്കേണ്ടത്, എങ്ങനെയാണ് ഒരു കാര്യങ്ങൾ വണ്ടിയിൽ എന്താ ചെയ്യാൻ പറ്റുന്നത്. കംപ്ലീറ്റ് തന്നെ പഠിപ്പിച്ചതെന്ന്, ഒരു 3-5 മണിക്കൂറിൽ എല്ലാം പഠിപ്പിച്ചതെന്ന്. പിന്നെ ഹാപ്പി സനീർ ഭായി നല്ലോണം കഷ്ടപ്പെട്ടു എനിക്ക് വേണ്ടിയിട്ട്. അതും ഇവരുടെ പെരുമാറ്റം എന്ന് പറയുന്നത്, ഒന്നര നമ്മളെ സ്കൂളിൽ നിന്ന് പഠിപ്പിക്കുന്നത്, ഞാൻ 2-ാമത്തെ പ്രാവശ്യമാണ് സ്കൂളിൽ പോയിട്ട് വരുന്നത്. അവിടുത്തെ മാഷന്മാരൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളെ വഴക്ക് പറയുമ്പോൾ നമുക്ക് ഓൾറെഡി നമുക്ക് പഠിപ്പിക്കുമ്പം തന്നെ മടുത്തു പോകും. പക്ഷേ ഇവിടെ നമ്മളെ എല്ലാ ഇഷ്ടംപോലെ വന്ന് ഇപ്പോൾ രാവിലെ തന്നെ തെറ്റ് ഇഷ്ടംപോലെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ നമ്മളത് നല്ല രീതിയിൽ തിരുത്തി തരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരിതാ. അങ്ങനെയുള്ള ഒരാളെ കിട്ടുകയെന്ന് പറയുന്നത് തന്നെ വലിയ ഭാഗ്യമാണ് പഠിപ്പിക്കാൻ. പൈസ കൊടുത്തിട്ടല്ല, എന്റെ മനസ്സെന്ന് പറയുന്നത് സത്യം. ഞാൻ കണ്ടില്ല, വേർത്ത് കുളിച്ചു സത്യം. ഞങ്ങളോട് എന്തിനാ കണ്ണൂർ ഒരുപാട് സ്കൂളുണ്ടായിട്ട് അവർക്ക് എന്താണ് മറുപടി കൊടുക്കാനുള്ളത്? അവർക്ക് വന്നാൽ അത് നിങ്ങള് വെറുതെ ഒരു ദിവസം വന്ന് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് അതിൻ്റെ മറുപടി എന്ന്. അത് നിങ്ങൾ വന്ന് തന്നെ മനസ്സിലാക്കണം. നിങ്ങൾ വീഡിയോയിലൊക്കെ കണ്ടതുകൊണ്ടോ ഒന്നുമല്ല, അത് വന്നിട്ട് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യുമ്പം അതിനെ പറ്റിയിട്ട് മനസ്സിലാവും എന്താണ് ഇവരിങ്ങനെ ആൾക്കാർ വന്ന് പഠിക്കാനുള്ള ഒരു കാരണം ഇവിടെ വന്നിട്ട്. എന്തായിട്ടും നല്ലോണം മനസ്സിലായി ക്ലാസ്സൊക്കെ, അടിപൊളിയായിരുന്നു. അതും ഒരു കൂട്ടുകാരനെ പോലെ തന്നീർ ഭായി കൂടെ തന്നെ ഉണ്ടായിരുന്നു. 1-2 മണിക്കൂറിൻ്റെ പരിചയമുള്ളൂ നമ്മൾ തമ്മിൽ, എന്നാലും എല്ലാ കാര്യങ്ങളും വീട്ടുകാരുടെ കാര്യങ്ങളും ഒക്കെ ചോദിച്ചറിഞ്ഞു. എല്ലാം കൂടെ തന്നെ ഉണ്ടായിരുന്നു. ചങ്കുവരെ പറിച്ചു തരും. അതാണ്, സന്തോഷത്തോടുകൂടി കണ്ണൂരേക്ക് പോവാ തിരിച്ചിട്ട്. ഇനി കണ്ണൂർ ചെന്നിട്ട് എന്താ നമ്മൾ ചെയ്യാനായിട്ട് പോണം? കണ്ണൂര് ചെന്നിട്ട് എനിക്കൊരു സെക്കൻഡ് ഹാൻഡ് ഒരു വണ്ടി, അല്ലെങ്കിൽ തൽക്കാലം ഞാൻ 1 ലീവിന് വന്നതാണ് അല്ലേ, ഇനി ചിലപ്പോ റെന്റിനോ വണ്ടി എടുത്തിട്ട് ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അതിന് വേണ്ടിട്ടാണ് മെയിന് ഞാൻ ഇങ്ങോട്ട് വന്നത് തന്നെ. റെന്റിന് വണ്ടി എടുത്തിട്ട് ഇവിടെ ആലപ്പുഴയിലോട്ട് വരുമോ? അപ്പൊ ആലപ്പുഴയിൽ പറ്റുമെങ്കിൽ ഞാൻ വരൂ. അതെനിക്ക് അങ്ങനെ ഒരാളെ കൂടെ ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് എനിക്ക് വരാം. ഒരാൾ എൻ്റെ ഒരു കൂടെ ഉണ്ടെങ്കിൽ, ഒരു ഡ്രൈവർ ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഞാൻ ഓടിച്ചിട്ട് വരും. അവരെ ഓടിപ്പിച്ചിട്ടല്ല, ഞാൻ തന്നെ ഓടിച്ചുകൊണ്ട് അവരെ ജസ്റ്റ് ഒരു എനിക്ക് വേണ്ടി ഒരു ജസ്റ്റ് ഒരു ഡ്രൈവർ കൂടെ ഉണ്ട് ഒരു ഹെൽപ്പിന് എന്നുള്ള ഒരു ബോധത്തോടു കൂടി മാത്രം ഇരുന്നാൽ മതി. ഒരു കൂട്ടിനൊരാള് ഇത്രയുണ്ടോ ഒരിക്കലും ആ കാഴ്ച എടുക്കരുത് കേട്ടോ മേഡം. ഫ്രണ്ട് പിന്നെ എങ്ങനെ നമ്മൾ ജഡ്ജ് ചെയ്യുന്നത്? അതേ മതി, റിവേഴ്സ് ഗിയർ എടുത്ത് വണ്ടി ഒന്ന് ബാക്കിലേക്ക് എടുത്ത് പൊസിഷൻ. ആ, ഇങ്ങനെ തന്നെ ബാക്കിലേക്ക് പോയിക്കോട്ടെ. മാഡം ബ്ലോക്ക് ചെയ്യണ്ട, ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചതാ. ആ നിൽക്കട്ടെ, ഡ്രൈവ് ഇട്ടെ മാഡം. മാഡം ഇതിലേക്കൂടെ നോക്കിക്കേ, ഇവിടെ ഗ്യാപ്പ് ഉണ്ടോ ഇല്ലേ? അങ്ങോട്ടേക്ക് വണ്ടി അടിപ്പിച്ചു കൊടുത്തേ.
വേറെ അങ്ങ് നോക്കരുത്, അവിടെ മാത്രം. അവിടെയാണ് നിർത്താൻ പ്ലാൻ. ഞാൻ പറഞ്ഞുതരാം, അവിടെയാണ് നിർത്താൻ പ്ലാൻ. ആ സ്ഥലം മാത്രമേ നോക്കാവുള്ളൂ. അവിടെ ഫ്രണ്ട് അകന്നാണെന്ന് മാഡത്തിന് തോന്നിയ അടുപ്പിച്ചോണം, അടുക്കുകയാണെന്ന് തോന്നിയ പയ്യെ അകത്തിക്കോണം. അത് പയ്യെ അകത്താവുള്ളൂ, വട്ടം കറക്കി അകത്തരുത്. എന്തോന്നു ഇനി അടുക്കോ അകലുവോ? സ്വല്പവും കൂടെ അടുപ്പിച്ച വേണ്ടി. നീക്കത്ത നീക്കണ്ട, ഒന്ന് അടുപ്പിച്ച്. മാഡത്തിന് എന്ത് തോന്നുന്നു, സ്വല്പം കൂടെ അടുക്കുമെന്നാണോ അകലുവെന്നാണോ അതോ അടുക്കലാണെന്നാണോ? അവിടുത്തെ ആ ഇത് വെച്ച് നോക്കുമ്പോ ചെറിയ അടുക്കുമെന്ന്. അതും കൂടെ അടുപ്പിക്കും. അടുത്താ ഇനി അടുപ്പിക്കാൻ പറ്റുമോ? സ്വയം എന്ത് തോന്നുന്നു പറഞ്ഞു? സ്വയം ഇല്ല എന്നല്ല തോന്നുന്നു. ഈ വണ്ടി നേരെയാണോ? അല്ല, അതെങ്ങോട്ടാക്കണം? എടുക്കരുത്, എങ്ങോട്ടാക്കണം? മാഡം ആദ്യം തിരിച്ച് മതി, എന്നിട്ട് ഇത് ലെവലാവുമ്പോ നിർത്തിക്ക വണ്ടി. കൂടുതൽ തിരിവൊന്നും വേണ്ട, ജസ്റ്റ് അനങ്ങുമ്പോ തന്നെ ലെവലാവും. കണ്ട ആവുന്നുണ്ടോ? ബാക്ക് നോക്കുന്നുണ്ട് ചമ്പു. ബാക്ക് നോക്കല്ലേ, ഇവിടെ ലെവലായി തോന്നുന്നു. എപ്പോഴാണോ അപ്പൊ നിർത്തിയൊക്കെ വണ്ടി. ഇതൊരു ഹോളാണ്, എനിക്ക് ഇത്ര ഡോർ കൊടുക്കാൻ പറ്റുള്ളൂ. ശരിയല്ല, ഹൈറ്റ് ഉണ്ടെങ്കിൽ അതിന് എനിക്ക് ഇത്ര ഡോർ കൊടുക്കാൻ പറ്റുള്ളൂ. ഇതിൽ കൂടുതൽ ചേർത്തിടാൻ പറ്റുമോ? ഇല്ല. അത് എക്സ്പീരിയൻസ് ഉള്ള ആൾക്ക് പിന്നെയും പിന്നെയും ചേർത്തിടാൻ പറ്റുള്ളൂ. മാമിന് ഇങ്ങനെ ചെയ്യാൻ പറ്റും വണ്ടിയെ. ഓക്കെ, ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇനി സ്പേസ് ഉണ്ട്, എനിക്ക് അവിടെ ഫില്ല് ചെയ്തിരണമെന്ന് തോന്നിയാൽ ഇപ്പം ഞാൻ അവളോട് പറഞ്ഞു കേട്ടായിരുന്നു. അതേ രീതിയിൽ ചെയ്താൽ മതി, റിവേഴ്സ് ഇട്ടേ മാഡം. കിട്ടാം, നോക്കിക്കേ അവിടെ സ്പേസ് ഉണ്ടോ? സ്പേസ് ഉണ്ട്. ആ ഫേസ് കളയാൻ എന്ത് ചെയ്യണം? ആ ഫുൾ ടൈം കൊടുക്കും വണ്ടിക്ക്, ഫുള്ള് തിരിച്ചു. കാരണം നമുക്ക് ഓടി കളയാനൊന്നും സ്ഥലമില്ല, ഫുള്ള് തിരിച്ചാ. വണ്ടി ഇനി അങ്ങോട്ടായിരിക്കും വരാൻ പോണം. ഓടി അവിടെ എന്തും മാത്രം കൊണ്ടുവരാ, അത്രയും കൊണ്ടുപോവാം. നോക്കിക്കേ മാം, നോക്കിക്കേ, അതിനിടയ്ക്ക് സ്പേസ് ഉണ്ടാ, ഇനിയും കൊണ്ടുവരാൻ പറ്റുമോ? അതിന്റെ നേർക്കാവുന്നതിന് തൊട്ട് മുമ്പ് വരെ അവിടെ നോക്കണ്ടത്, ഇവിടെ തന്നെ നോക്കി. അതിന്റെ നേർക്കാവുന്നതിന് തൊട്ട് മുമ്പ് വരെ കൊണ്ടുവരാം. ഇപ്പൊ അതിന്റെ നേരെ ആയി തുടങ്ങുന്നതേ ഉള്ളു വണ്ടി. ഒരടി കൂടെ പുറകോട്ട് വയ്ക്കാം മതി. കണ്ട ഇനി വീല് നേരാക്കിയത്, വീല് നേരാക്കി വെച്ചോ മതി. ഇനി ഇവിടെ നോക്കിക്കേ, ബാക്കിലേക്ക് ഓടാൻ സ്ഥലം ഉണ്ടാവുക? ഇല്ല, ഉറപ്പാണ്. ആ ശകലം ഉപയോഗിച്ച് വണ്ടിയെ നേരെയാക്കിക്കാം. അതിനെന്ത് ചെയ്യണം? എങ്ങോട്ട് മാറ്റിയാൽ നേരെയാക്കാൻ പറ്റും? ഇപ്പൊ വണ്ടി അങ്ങോട്ടാ നിക്കുന്നത്, വണ്ടി അങ്ങോട്ടാ നിക്കുന്നത്, മതിലേക്ക്. അതേന്ന് മാറ്റാണ് ഇങ്ങോട്ട്. തിരിക്കു മാഡം, തിരിക്കു. ഉള്ളു തിരിച്ചോ? തിരിച്ചാ. ഇനി ഇവിടെ നിന്ന് പതിയിറക്കി നോക്കിക്കാം വണ്ടി ഒന്ന്. ഇവിടെ നോക്കി, ഇവിടെ ലെവലാവും. അതിനും വണ്ടിക്കും ഇടയ്ക്ക് ഒരു സ്പേസ് വരും. വന്നാ ഇപ്പൊ വീല് നേരെയായില്ലേ, വണ്ടി നേരെയായില്ലേ? വണ്ടി ഉറപ്പല്ലേ, വീല് നേരെയാക്കി നോക്കിക്കാം. മാഡം നേരത്തെ എടുത്ത അതേ സ്പേസ് തന്നെ ഇവിടെ ഉണ്ടിക്കോളും. ശരിയല്ലേ? എന്തുകൊണ്ടായിരിക്കും? മാഡം വണ്ടിയെ മാക്സിമം ഇവിടെ ചേർത്തു, എന്നിട്ട് അതുപോലെ മാക്സിമം അകത്തി അകത്തി ബാക്കിലേക്ക് ഒന്ന് ഇറങ്ങിയിരുന്നെങ്കില്. ഞാനപ്പോ ചോദിച്ചില്ലേ ഇവിടെ ബാക്കിലേക്ക് ഇറങ്ങാൻ സ്ഥലമുണ്ടോ ഉണ്ടോന്ന് ചോദിച്ചില്ലേ? അപ്പൊ എന്നോട് പറഞ്ഞു ഇല്ലാന്ന് പറയില്ലേ. അതെടുക്കാൻ ഞാൻ ഉണ്ടാ വണ്ടി വീണ്ടും അതേപോലെ വന്നിരുന്നു. ഓക്കെ അല്ലേ? ഇത് തന്നെ മാഡം ഒന്നുകൂടെ ചെയ്തു നോക്കിയാ, ഫുൾ ടൈം എടുത്ത വണ്ടിക്ക്. ഓക്കെ, ഒന്ന് പതിയെ പുറകോട്ട് ഇറക്കിക്ക. എപ്പോ ആ മതിലേക്ക് വണ്ടി ആവുന്നു അവിടെ നിർത്തണം. ഇവിടെ ഇവിടെ എവിടെ നോക്കും? ഓക്കെ, ഒരടി ഒന്ന് പൊറോട്ട നനക്ക് വണ്ടിയ. ഇങ്ങനെ തന്നെ, ഇങ്ങനെ തന്നെ ഒന്ന് പൊറോട്ട നനക്കിയാ മതി ഒരിത്തിരി. ഇനി പോവാ?
ഉറപ്പാണ്. പോകില്ലെങ്കിൽ വണ്ടിക്ക് ഒരു അലാറം ഉണ്ട്, അതറിയാമോ? ഇപ്പൊ രണ്ടടിയാ നിക്ക്, ശരിയല്ലേ? ഇനി ഇതിനെ നേരെ ആക്കാൻ എന്ത് ചെയ്യണം? ഫുൾ ടൈം കൊടുക്കും, ഓക്കെ അല്ലേ? അതിനും വണ്ടിക്കും ഇടയ്ക്ക് ഒരു സ്പേസ് വരും, അപ്പൊ വണ്ടി നിർത്തിയേക്കണം. വന്നാ വണ്ടിയുടെ പുറകിൽ ഒരു സെൻസർ ഉണ്ട്, ബാക്കിലേക്ക് പോയാ തട്ടു എന്ന് തോന്നുന്നതിന് മുമ്പ് എത്ര മീറ്റർ മുന്നേ വാടി അടിക്കും, എത്ര മീറ്ററിന് മുന്നേ